വിഴിഞ്ഞം അക്രമം NIA അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. പോലീസ് പരാജയമാണെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുമായിരുന്നു ആവശ്യം. കേസെടുത്ത് ദിവസങ്ങൾക്കകം NIA അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് കോടതി ചോദിച്ചു. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, വളരെ വലിയ ഒരു കലാപ സമാനമായ സാഹചര്യമുണ്ടായി. NIA വിവരങ്ങൾ തേടിയെന്നൊക്കെ വിവരങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ആരാണ് ഇങ്ങനൊരു NIA അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്? അത് പൂർണ്ണമായും അതോ പിന്നീട് ഒരു ഘട്ടത്തിൽ പരിഗണിക്കാം എന്നെങ്കിലും കോടതി പറഞ്ഞു. ദിവീഷ്, ഈ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി നിരാകരിക്കുകയാണുണ്ടായത്. ഇപ്പോൾ വിഴിഞ്ഞത്തൊരു NIA അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കാരണം NIA ഒരു കേസ് ഏറ്റെടുക്കണമെങ്കിൽ NIA ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം, അതായത് UAPA കൃത്യമായ തീവ്രവാദ കേസ് കുറ്റകൃത്യം, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകണം. നിലവിൽ വിഴിഞ്ഞത്ത് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി നിങ്ങളുടെ കൈവശം തെളിവുണ്ടോ എന്ന ചോദ്യമാണ് കോടതി ഹർജിക്കാരനോട് ഉന്നയിച്ചത്. എന്നാൽ വ്യക്തമായ ഒരു കാര്യവും ഇതിൽ ഹർജിക്കാരന് കോടതി മുമ്പാകെ മറുപടിയായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി കേസെടുത്ത് ദിവസങ്ങൾക്കകം ഹൈക്കോടതിയിൽ NIA അന്വേഷണം ആവശ്യവുമായി വരുന്നത്. അത് അംഗീകരിക്കാനാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിലപാടെടുത്തത്. ഇതിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പ്രതികളാക്കണമെന്നൊരു ആവശ്യം കൂടി ഹർജിക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനുള്ള കോടതിയുടെ മറുപടി, 10,000 പേർ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്താൽ ആ 10,000 പേരും അക്രമ സംഭവങ്ങളിൽ പ്രതികളാകുമോ എന്നൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട 3,000-ത്തോളം പേരാണ് തടിച്ചുകൂടിയതെന്നും അക്രമം അഴിച്ചുവിട്ടതെന്നുമാണ് പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിന് പിന്നിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തവരാണ് കൃത്യമായും ഈ കേസിൽ പ്രതികളായി വരുന്നത്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വന്നവരെല്ലാം ഒരു കേസിൽ പ്രതികളാവില്ല എന്ന കൃത്യമായൊരു സന്ദേശം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.